പ്ലാന്റ്സ് ആൻഡ് പോട്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിതാ നമ്മൾ ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഒത്തിരി പേര് ചോദിക്കുന്നുണ്ടായിരുന്നു ഫ്ലവറിംഗ് പ്ലാന്റ്സ് കൊണ്ടുവരുമെന്ന്. അതുപോലെ തന്നെ നമ്മൾ കുറേ നാളുകൾക്ക് മുമ്പ് ഈ ആന്തൂറിയം പ്ലാന്റ്സിന്റെ വേറെ കുറേ കളേഴ്സുകൾ കൊണ്ടുവന്നപ്പോൾ അന്ന് ഒത്തിരി എൻക്വയറീസ് ഉണ്ടായിരുന്നു. ആ വീഡിയോ ഇപ്പോഴും കാണുന്ന പലരും ചോദിക്കാനുണ്ട് ആന്തൂറിയം പ്ലാന്റ്സ് അവൈലബിൾ ആണോ എന്നുള്ളത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇതാ നമ്മൾ ഇന്നൊരു 5 വെറൈറ്റി തായ്ലൻഡ് വെറൈറ്റി പുതിയ ഫ്ലവേഴ്സിൻ്റെ പാറ്റേൺ ആയിട്ടുള്ള പുതിയ മാർക്കറ്റിലേക്ക് അവൈലബിൾ ആയി വരുന്നേ ഉള്ളൂ അങ്ങനത്തെ പ്ലാന്റ്സിൻ്റെ സിംഗിൾ ഷൂട്ട് പ്ലാന്റുകൾ നല്ലൊരു റേറ്റിൽ, നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാണ് ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ പ്ലാന്റ് വേണ്ടവർക്കായിട്ട് പതിവ് പോലെ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടാകും, അതിലേക്ക് കോൺടാക്ട് ചെയ്യുക. ഇതിലേതൊക്കെ കളേഴ്സാണോ നിങ്ങൾക്ക് വേണ്ടത് സ്ക്രീൻഷോട്ട് എടുക്കുക, എനിക്ക് അയച്ചു തരാം കേട്ടോ. ഇപ്പം നിലവിൽ ഈ 5 കളേഴ്സിൻ്റെയും 20 പീസുകൾ വെച്ചിട്ട് 100 തൈകൾ നമ്മുടെ അടുത്ത് ഇപ്പോൾ അവൈലബിൾ ആണ് കേട്ടോ. ഓരോ കളേഴ്സും അതിൻ്റെ റേറ്റും സൈസൊക്കെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അതെല്ലാം കണ്ടതിന് ശേഷം മാത്രം ഓർഡറുകൾ ചെയ്യുക. DTDC കൊറിയർ സർവീസ് വഴിയായിട്ടും സ്പീഡ് പോസ്റ്റ് വഴിയായിട്ടൊക്കെ നമ്മൾ പ്ലാനുകൾ അയച്ചു തരുന്നുണ്ട്. നമ്മുടെ പേയ്മെൻറ്റ് മെത്തേഡ് അക്കൗണ്ട് ട്രാൻസ്ഫർ അല്ലെങ്കിൽ ഗൂഗിൾ പേ ആയിരിക്കും കേട്ടോ. പിന്നെ ഇതുപോലെ തന്നെ ഇതിൻ്റെ ഓർഡേഴ്സുകൾ എടുക്കുമ്പോൾ നമ്മൾ ഇതിൻ്റെ ഓർഡറുകൾ അയച്ചു തുടങ്ങുന്നത് കുറച്ച് ഓർഡേഴ്സ് ആകുമ്പോൾ തിങ്കളാഴ്ച മുതലായിരിക്കും അയക്കുന്നത്. ഇന്ന് അത്ര അധികം ഓർഡേഴ്സ് വരികയാണെങ്കിൽ നമ്മൾ നാളെ മുതൽ ചെയ്തു തുടങ്ങും, അല്ലെങ്കിൽ തിങ്കളാഴ്ച മുതലായിരിക്കും കേട്ടോ അയക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ നല്ല പുതിയ പാറ്റേൺ ആണ്, നല്ല ഭംഗിയുള്ള പെറ്റൽസൊക്കെ ആയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണാം, ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. എന്താ ഫസ്റ്റ് കളറ് ഒരു ലാവെൻഡർ കളറാണ് കേട്ടോ. നല്ല ലിപ്പൊക്കെ ആയിട്ടുള്ള നല്ല ഭംഗിയായിട്ടുള്ള കളറാണ്. അപ്പോൾ ആദ്യം വരുന്നത് കണ്ടു ഇതുപോലെ ചെറുതായിട്ട് മിനിയേച്ചറാണ് കേട്ടോ. ഇതെല്ലാ ആന്തൂറിയംസും കണ്ടോ ചെറുതായിട്ട് ഇതുപോലെ വരും. പിന്നീട് ഇതാ ഈ ഒരു ലാവെൻഡർ കളറിൻ്റെ ആ ഒരു തിരിയൊക്കെ ഇതാ ഇതുപോലെ യെല്ലോയിഷ് ആയിട്ടുള്ള ഷെയ്ഡായിരിക്കും. പിന്നെ അത് മെച്ചുവേർഡ് ആകുമ്പോൾ, അതായത് അത് നല്ലോണം മൂത്ത് കഴിയുമ്പോഴാണ് ഈ ഒരു കളറിലേക്ക് വരും. അപ്പോൾ ഇതാണ് ഫസ്റ്റ് വെറൈറ്റി കേട്ടോ. അപ്പോൾ ഇതിൻ്റെ തൈകളുടെ സൈസ്, തരുന്ന തൈകളുടെ സൈസ് ഞാൻ കാണിച്ചു തരട്ടെ. ഇതിന് കളറ് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഫസ്റ്റ് 1 ലാവെൻഡർ കളറാണ് കേട്ടോ ഇത്. ഇനിതാ അടുത്ത കളറ്, ലിവർ റെഡ് അല്ല കേട്ടോ, ബ്രൗണിഷ് റെഡാണ്. ബ്രൗൺ കൂടിയ നല്ല ഭംഗിയുള്ള റെഡ് കളറാണ് കേട്ടോ. കേട്ടോ നല്ല രസമാണ് ഇത് കാണാനായിട്ട്. ഇതിൻ്റെ തിരിയുണ്ടോ യെല്ലോ കളറായിരിക്കും. ഇതുപോലെ നല്ല ബ്രൗണിഷ് റെഡായിട്ടുള്ള കളറാണ് കേട്ടോ. നല്ല ഡിമാൻഡുള്ള ഒരു ഐറ്റം ആണ്, നല്ല മാർക്കറ്റ് വാല്യൂ ഉള്ളതാണ് ഇതിനൊക്കെ കേട്ടോ. അപ്പോൾ കണ്ടോ ഇത് നല്ല മെച്യൂർഡ് ആയി കഴിയുമ്പോൾ നോക്കും, ഇതാ ശരിക്കും ഒരു ബ്ലാക്ക്, ശരിക്കും നോക്കുമ്പോൾ നമുക്കൊരു ബ്രൗണും റെഡും കൂടി മിക്സ് ആയതുപോലെ തോന്നും കണ്ടോ. അത് കഴിഞ്ഞാൽ നല്ലതുപോലെ ദൂരെ നിന്നാണ് ശരിക്കും ഒരു ബ്ലാക്ക് ആണെന്നേ നമുക്ക് തോന്നിട്ടുള്ളൂ കണ്ടോ. അപ്പോൾ ഒരു ബ്രൗണിഷ് റെഡാണ്, ഇതിപ്പോൾ വിരിഞ്ഞു വരുന്നതാണ്. വിരിഞ്ഞു വരുമ്പോൾ ഇതുപോലെ ഈ ഒരു കളറായിരിക്കും. പിന്നീടത് മെച്ചൂർഡ് ആവും തോറും കണ്ടോ ഈ ഒരു കളറിലേക്ക് മാറും കേട്ടോ. അപ്പോൾ ഇതാണ്, ഇതൊക്കെ മിനിയേച്ചറാണ് കേട്ടോ. കണ്ടോ ഇതാണ് നെക്സ്റ്റ് കളറേ, നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ. ഇനിതാ അടുത്തത് ഒരു പിങ്ക്, ബേബി പിങ്ക് എന്ന് പറയട്ടെ, ബേബി പിങ്ക് കളറാണ്. നല്ല രസമാണ്, കുഞ്ഞു കുഞ്ഞു പൂക്കളാണ്. ഇപ്പോൾ ഞാൻ ഈ കാണിച്ച മൂന്നെണ്ണത്തിൻ്റെയും ചെറിയ ചെറിയ പൂക്കളാണ്. നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട് കണ്ടോ. അത് മെച്ചൂർഡ് ആകുന്നതോറും ഒരു ഗ്രീനിഷ് ഷെയ്ഡിലേക്ക് വരും. അത് നിറച്ച് പൂക്കൾ കേട്ടോ. കമ്പാരിറ്റീവ്ലി ഇത്രയും വെറൈറ്റീസിൽ നിറച്ച് പൂക്കളോട് കൂടിയിട്ടാണ് ഇതിൻ്റെ ഒരു വലിയ പോട്ട്സും നിൽക്കുന്നത് കേട്ടോ. നല്ല ഭംഗി, കുഞ്ഞു കുഞ്ഞു ലീവ്സും എല്ലാത്തിൻ്റെയും കണ്ടോ. മിനിയേച്ചർ ആയതുകൊണ്ട് തന്നെ ചെറിയ ലീഫും കുഞ്ഞു കുഞ്ഞു പൂക്കളും ആയിട്ടുള്ള നല്ല ഭംഗിയാണ് കാണാനായിട്ട് കേട്ടോ. ഇതാണ് ഇപ്പോൾ മൂന്നാമത്തെ കളർ കേട്ടോ, ബേബി പിങ്ക് കളറാണിത്. ഇനി അടുത്ത കളറ്, നല്ല രസമുണ്ട് കാണാൻ. അതിൻ്റെ പൂക്കൾ ഇങ്ങനെ മുഴുവനായിട്ട് വിടരുന്നല്ല, ഇത് കണ്ടോ ഇതുപോലെ ഇങ്ങനെ ഒരു കൂമ്പി വന്ന പോലെ വന്നിട്ട് വരുന്ന ഒരു ഓറഞ്ചിഷ് റെഡാണ് കേട്ടോ. ഓറഞ്ചും റെഡും കൂടി മിക്സ് ആയിട്ടുള്ള കളറാണ്. പുതിയ വെറൈറ്റിയാണ്, ഇതിങ്ങനെ നമ്മുടെ കയ്യിൽ അധികം ഇങ്ങനെ മാർക്കറ്റിലോട്ട് അവൈലബിൾ ആയിട്ടില്ല കേട്ടോ. ഇതൊക്കെ അങ്ങനെ തന്നെയാണ്. ഇതിൻ്റെ തിരിയുണ്ടോ, ആദ്യം വരുന്നത് വളരെ ചെറുതായിരിക്കും, ഇങ്ങനെ മടങ്ങിയ പോലെ നമുക്കിങ്ങനെ ഇരിക്കുള്ളൂ. അതായത് ഇങ്ങനെയായിരിക്കും, ഇതിങ്ങനെയായിരിക്കും ഇങ്ങനെ പൂക്കൾ ഇരിക്കുന്നത് കേട്ടോ. കണ്ടോ ആദ്യം വരുന്ന പൂക്കൾ കണ്ടോ, ഇതുപോലെ ലീഫിൻ്റെ ഒരു പാറ്റേണിലോട്ട് വന്നിട്ട് പിന്നെയാണ് അത് ഈ ഒരു കളറിലേക്ക് മാറുന്നത് കേട്ടോ. നല്ല ഭംഗിയുള്ള കളറാണ്, നല്ല രസമാണ് ഇത് കാണാനായിട്ട് കണ്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ നാലാമത്തെ കളർ കേട്ടോ. ഓറഞ്ചിഷ് റെഡായിട്ടുള്ള ഒരു കളറാണ് ഇത്, നാലാമത്തെയാണ് കേട്ടോ. നല്ല ഭംഗിയാണ്, പുതിയ വെറൈറ്റിയാണ് കേട്ടോ. ഉള്ളതിൽ ഏറ്റവും രസമാണ് ഇതിൻ്റെ പൂക്കൾ കാണാനായിട്ട് ശരിക്കും, കാരണം അതിങ്ങനെ വിടർന്നത് പോലെയല്ല കണ്ടോ, നിറച്ച് പൂക്കളും ആയിരിക്കും. ഇനിതാ അടുത്തത് ഒരു ഏതൊക്കെ കളറാണെന്ന് പറയാൻ തന്നെ ബുദ്ധിമുട്ടാണ്ട്, പക്ഷേ ഇത് നല്ല വെറൈറ്റിയാണ്. അതായത് ഒരു ക്രീമുണ്ട്, ലൈറ്റ് റോസുണ്ട്, മെച്ചൂർഡ് ആവും തോറും നല്ലൊരു ഗ്രീനിഷ് ഷെയ്ഡിലോട്ട് കണ്ടോ. ഇങ്ങനെ ഒരു മൂന്ന് ഷെയ്ഡും കൂടി ചേർന്നൊക്കെ വരുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ. ഇതാണ് ആദ്യം വിരിഞ്ഞ് വരുമ്പോൾ ഇതുപോലത്തെ ഒരു കളറായിരിക്കും കേട്ടോ. ക്രീമി റോസും കൂടി ചേർന്നിട്ടുള്ളൊരു കളറായിരിക്കും.
പിന്നീട് അത് മെച്ചൂർഡായി വരുന്നോറും ഒരു ഇച്ചിരി കൂടി ആ ക്രീമി ടെക്സ്ചർ മാറും. നല്ല ലേറ്റസ്റ്റ് വെറൈറ്റിയാണിത്. പിന്നീട് അത് കണ്ടോ ശരിക്കും മെച്ചൂർഡ് ആകുമ്പോൾ അതാ ഈ ഒരു കളറിലേക്ക് വരും. അതായത് ഒരു പ്ലാന്റിൽ തന്നെ ഏകദേശം അത് മെച്ചൂർഡ് ആവുന്നതും വിരിയുന്നതും അനുസരിച്ചൊരു മൂന്ന് ടൈപ്പിലാണ് ഫ്ലവേഴ്സ് ഇതിൻ്റെ നിൽക്കണത് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇതാണ് ഈ മിനിയേച്ചർ കാറ്റഗറിയിൽ ഏറ്റവും വലിപ്പം കൂടിയ പ്ലാന്റ് കേട്ടോ. അതായത് എല്ലാത്തിലും നിറച്ച് പൂക്കളുമായിരിക്കും. ഷൂട്ടുകൾ നമ്മൾ തരുന്ന അനുസരിച്ചിട്ട് നല്ല വലിപ്പമുള്ള പ്ലാന്റുമാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിൻ്റെ സൈസുകൾ എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. അതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ ഞാൻ പറയാം കേട്ടോ. അതാ ഇതൊക്കെയാണ് കേട്ടോ ആ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത്. എല്ലാത്തിനും ഇതാ സിംഗിൾ ഷൂട്ട് പ്ലാന്റുകൾ ഞാൻ സെപ്പറേറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോന്നിനെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിച്ചു തരാം. ഓരോന്നിൻ്റെ സൈസ് എടുത്തുനിന്ന് കാണിച്ചു തരാം, ലോങ് വ്യൂവും കാണിച്ചു തരാം. ഇതിൻ്റെ റേറ്റ് വരുന്നത് 190 രൂപയാണ്. സിംഗിൾ ഷൂട്ട് തായ്ലൻഡ് റെയർ വെറൈറ്റി കളേഴ്സിൻ്റെ റേറ്റ് ഈ പ്ലാന്റുകൾക്ക് എല്ലാത്തിനും 190 രൂപ വെച്ചിട്ടാണ് വരുന്നത്. ഞാൻ ആദ്യം പറഞ്ഞ ഓറഞ്ച് ഷ്രെഡിൻ്റെ സിംഗിൾ ഷൂട്ട് പ്ലാന്റാണ് ഏകദേശം ഇതാ ഈ ഒരു സൈസ് ആയിരിക്കും പ്ലാന്റ് വരാട്ടോ. നല്ല ഭംഗിയാണ് അതിൻ്റെ പെറ്റൽസ് കാണാനായിട്ട്. ഈ ഒരു വലുപ്പത്തോടു കൂടി തന്നെ പൂക്കളോട് കൂടി തന്നെ ഇരിക്കുന്നതാണ് എല്ലാ പ്ലാന്റുകളും. ഇനി അടുത്തതൊരു ലാവെൻഡർ കളറാണ് ഇതിൻ്റെയും കണ്ടു. ഇത് മിനിയേച്ചറാണ്, പൊക്കം കുറവാണ്, പൂക്കളുടെ എണ്ണം കൂടുതലായിരിക്കും. ഇതിൻ്റെ റേറ്റും 190 വെച്ചിട്ടാണ് വരുന്നത്. ഇനി നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട് കേട്ടോ. ഇതെല്ലാം ചിലതിന് പൊക്കം കൂടുതലുള്ളതുണ്ട്, ചിലത് പൊക്കം കുറവുള്ളതാണ്. ആകെ ഒരു വെറൈറ്റിയാണ് നല്ല ഹൈറ്റിൽ വരുന്നത് കേട്ടോ. ഇതാ ഈ വെറൈറ്റിയാണ് ഏറ്റവും നല്ല ഹൈറ്റിൽ വരുന്നത്. ഇത് മൂന്ന് കളർ പോലെയാണ് നമുക്ക് തോന്നാം. ഡീറ്റെയിൽ ആയിട്ട് മുന്നേ ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ റേറ്റും നല്ല സൈസുള്ള പ്ലാന്റാണ്. ഇതൊക്കെ 190 തന്നെയാണ് റേറ്റ് വരുന്നത്. ഇനി അടുത്തതൊരു ബേബി പിങ്ക് കളറ്. ഇതിൻ്റെ അത്യാവശ്യം കുഞ്ഞു കുഞ്ഞു ലീഫായിട്ടുള്ള മിനിയേച്ചർ പാറ്റേണിലുള്ള ഈ തൈട ഈ ഒരു സൈസ് തൈക്കും 190. ഇനി അടുത്ത വെറൈറ്റിയാണ് നമ്മൾ ബ്രൗണിഷ് റെഡ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ കമ്പാരിറ്റീവ്ലി ഇത്രയും പ്ലാന്റ്സിനെ അപേക്ഷിച്ചിട്ട് സൈസ് ഒരു ഇച്ചിരി കുറവിൽ നിൽക്കുന്നത് ഈ ഒരു വെറൈറ്റിക്കാണ്. കാരണം അത്യാവശ്യം നല്ല ഡിമാൻഡാണ്, 300 ഒക്കെ റേറ്റ് ഉള്ള പ്ലാന്റാണ്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ലീഫിൻ്റെയും സ്റ്റെംസിൻ്റെയൊക്കെ പ്രത്യേകത കൊണ്ട് തന്നെ നല്ല ഡിമാൻഡുള്ള പ്ലാന്റാണ്. ഇതിൻ്റെ റേറ്റും 190. ഇതിൽ ഏത് പ്ലാന്റുകൾ നിങ്ങൾ ഇന്നിട്ട് ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും എല്ലാത്തിൻ്റെ റേറ്റ് നമ്മൾ 190+cc ആയിരിക്കും കേട്ടോ കൊടുക്കുന്നത്. ഒരുമിച്ച് വേണ്ടവർക്ക് 5 പ്ലാന്റും ഒരുമിച്ച് വേണ്ടവർക്ക് അങ്ങനെയാണെങ്കിൽ തരും. ഇതിൽ ഇഷ്ടമുള്ള കളേഴ്സ് നിങ്ങൾ ചൂസ് ചെയ്താൽ അങ്ങനെയാണെങ്കിലും തരും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വ്യൂ കാണാം. ഈ ഒരു സൈസൊക്കെ തന്നെ ആയിരിക്കും എല്ലാം ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ ചില പ്ലാന്റ്സിൻ്റെ കേട്ടോ വളരെ ചുരുക്കം ചില പ്ലാന്റ്സിൻ്റെ സ്റ്റോക്സ് വന്ന സമയത്ത് അതിൻ്റെ ആ ഒരു പൂക്കൾ ഒടിഞ്ഞു പോയിട്ടുണ്ട് എങ്കിലും കളറൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റൂ കേട്ടോ. ഈ പ്ലാന്റിൻ്റെയൊക്കെ ഇപ്പം ഞാൻ കാണിച്ച സിംഗിൾ ഷൂട്ട് പ്ലാന്റുകളാണ് ഈ ഇരിക്കുന്നതെല്ലാം തന്നെ കേട്ടോ. 5 കളേഴ്സാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. 5 കളേഴ്സിൻ്റെയും സിംഗിൾ ഷൂട്ട് പ്ലാന്റുകൾ ഒരു 20 പീസസ് വെച്ചിട്ട് മൊത്തം 100 തൈകൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. അതിൽ എല്ലാത്തിലും തന്നെ 99 പ്ലാന്റിലും ഫ്ലവറിംഗ് ആയിട്ട് പൂക്കളോട് കൂടിയിട്ടാണ് നിൽക്കുന്നത്. അതിൽ ഒറ്റ ഒരു പ്ലാന്റിലും മാത്രം ഫ്ലവർ ഇല്ല കേട്ടോ. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. കണ്ടോ എല്ലാത്തിലും പൂക്കളോട് കൂടിയിട്ടുള്ള സിംഗിൾ ഷൂട്ട് പ്ലാന്റുകളാണ് ഈ ഇരിക്കുന്നത്. അതിൻ്റെയൊക്കെ സൈസുകൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുണ്ട്. കാരണം കുറേ പേര് വീഡിയോൻ്റെ പകുതി വെച്ചിട്ട് സ്കിപ്പ് ചെയ്ത് കാണും. അപ്പോൾ എല്ലാവർക്കും മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഓരോന്നും പിന്നെയും പിന്നെയും ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നത്. എല്ലാത്തിൻ്റെയും റേറ്റ് 190 വെച്ചിട്ടാണ് ഓരോ പ്ലാന്റിനും വരുന്നത് കേട്ടോ. അപ്പോൾ വേണ്ടവർ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് ഏത് കളറാണോ വേണ്ടത് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക, എനിക്ക് അയച്ചു തരാം. വാട്സപ്പ് നമ്പർ സ്ക്രീനിലും ഡിസ്ക്രിപ്ഷനിലും ഞാൻ കൊടുത്തേക്കാം, അതിലേക്ക് കോൺടാക്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാത്തിലും ഫ്ലവറോട് കൂടിയിട്ട് ബുഷി ആയിട്ടുള്ളത് നല്ല ഹെൽത്തി ആയിട്ടുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റുകളായിരിക്കും നിങ്ങൾക്ക് തരുന്നത്. പിന്നെ ചില പ്ലാന്റ്സ് ഞാൻ പറഞ്ഞത് ചില പ്ലാന്റ്സ് സ്റ്റോക്ക് വന്ന കൂട്ടത്തിൽ, കൂടുതലും ഈ റെഡിഷ് വെറൈറ്റിയാണ് കേട്ടോ, സ്റ്റോക്ക് വന്ന കൂട്ടത്തിൽ ചെറുതായിട്ട് അതിൻ്റെ പൂക്കൾ ഒടിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റോക്ക് വരുന്ന സമയത്ത് നമുക്ക് എല്ലാം ഉറപ്പ് വരാൻ പറ്റത്തില്ല ചിലത്. അപ്പോൾ എങ്കിലും നമ്മുടെ എന്തെങ്കിലും കംപ്ലയിൻസ് ഉണ്ടെങ്കിൽ അതും കൂടി നമ്മളെ വീഡിയോയിൽ ആഡ് ചെയ്ത് പോയാൽ കസ്റ്റമേഴ്സ് അത്രയും കൂടിയും അവരെ മനസ്സിലാകുമവർക്ക് മനസ്സിലായോ. അങ്ങനെയാണ് എല്ലാം നമ്മൾ വീഡിയോ ചെയ്യുന്നിരിക്കുന്നത്. അപ്പോൾ 100 പീസ് കയ്യിലുണ്ട്. വേണ്ടവരെ വേഗം മെസ്സേജ് ചെയ്യുക, സ്ക്രീൻഷോട്ട് എടുക്കുക, അയച്ചു തരാം കേട്ടോ. കണ്ടോ, ഒന്നോ രണ്ടോ പ്ലാന്റുകളല്ല 100 പ്ലാന്റുകൾ റെഡിയാക്കി വെച്ചിട്ടാണ് നമ്മൾ ഈ സെയിൽസ് വീഡിയോ ചെയ്യുന്നത് തന്നെ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്ലാന്റ്സ് ദൂരം പ്ലാന്റ്സ് നമുക്ക് എപ്പോഴും എൻക്വയറീസ് ഉണ്ടാവാറുണ്ട്. ഓരോ പ്ലാന്റിനെയും കണക്കെടുത്തിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യാറ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇത്രയും പേർക്ക് കൊടുത്തു കഴിയുമ്പോൾ പിന്നെ ഇല്ലല്ലോ ഇല്ലല്ലോ എന്ന് ഓർത്ത് ടെൻഷൻ അടിക്കണ്ടല്ലോ. നമുക്ക് സ്റ്റോക്ക് ഔട്ട് ആയെങ്കിൽ അപ്പോൾ സ്റ്റോക്ക് ഔട്ട് പറയാം. അപ്പോൾ അതിനും കണക്കാക്കിയിട്ടാണ് പ്ലാന്റുകൾ റെഡിയാക്കി വെച്ചേക്കണേ കേട്ടോ. അതാ കണ്ടോ, ഇത് ചില പ്ലാന്റ്സിൻ്റെ കേട്ടോ, ചിലത് സ്റ്റോക്ക് വന്ന സമയത്ത് കണ്ടോ തട്ടി ഇങ്ങനെ പൂക്കൾ ഒടിഞ്ഞു പോയിട്ടുണ്ട്. അതും കൂടി ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഒരു ചില പ്ലാന്റ്സിനൊക്കെ കേട്ടോ, എല്ലാത്തിനൊന്നും ഞാൻ പറയില്ല കണ്ടോ. ചിലത് കൂടുതലും ഈ റെഡിഷനാണ് വന്നേക്കണത് കണ്ടോ. അപ്പോൾ ചിലതിൽ 2-3 പൂക്കൾ ഇങ്ങനെ ഒടിഞ്ഞു പോയിട്ടുണ്ട് എങ്കിലും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സുകൾ തന്നെയായിരിക്കും നിങ്ങൾക്ക് തരുന്നത്. എന്തെങ്കിലും ഓർഡർ ചെയ്ത് വരുന്ന അവസാനമൊക്കെ ആകുമ്പോൾ എന്തെങ്കിലും ഡിഫറൻസുകൾ ഉണ്ടെങ്കിൽ തന്നെ പിന്നെ ഇതാ ഇതിൽ ആകെ നമുക്ക് 20 പ്ലാന്റിൽ ഒറ്റ പ്ലാന്റിൽ മാത്രമേ പൂവില്ലാത്തുള്ളൂ കേട്ടോ. ബാക്കി ഈ 99 പ്ലാന്റിലും പൂക്കളോട് കൂടിയിട്ട് തന്നെയാണ് നിൽക്കണത് കേട്ടോ. എല്ലാം ആ കളർ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. സെയിം സൈസൊക്കെ തന്നെയാണ്. ഇതാ ഈ
ഇത്രയും പ്ലാന്റുകളൊക്കെ ആയിട്ട് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 5 വെറൈറ്റീസ് ആണുള്ളത്. പ്ലാന്റുകൾ വേണ്ടവർ പ്ലാന്റിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക, വാട്സപ്പ് നമ്പർ ഞാൻ കൊടുത്തേക്കാം, ഡിസ്ക്രിപ്ഷനിലും സ്ക്രീനിലും കൊടുത്തേക്കാം, അതിലേക്ക് കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നിട്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ കമൻറ്റ് ചെയ്യണം. നമ്മൾ ഉടനെ ഒരു അടിപൊളി അഗ്ലോണിമ സെയിൽ വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. ഇതിൻ്റെ പാക്കിംഗ് ഒക്കെ ഒന്ന് ഓൾമോസ്റ്റ് ഒരു 50% കംപ്ലീറ്റ് ആയാൽ നമ്മൾ ഉടനടി നെക്സ്റ്റ് ഒരു അടിപൊളി ഒരുപാട് അഗ്ലോണിമ കളക്ഷൻസ് ഉൾപ്പെടുത്തിയിട്ടുള്ള സീഡ്ലിംഗ് ആയിട്ടും ചെറിയ ചെറിയ തൈകൾ വേണ്ടവർക്ക്, ചെറിയ റേറ്റിൽ വേണ്ടവർക്കൊക്കെ ആയിട്ട് നമ്മളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഉടനെ വരുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും നേരം വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടുകൂടി താങ്ക് യു.